കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് സ്മാർട്ട് ഫോൺ ടാബ് തുടങ്ങിയവയുടെ തുടർച്ചയായ ഉപയോഗം മൂലം കണ്ണുകൾക്കും കാഴ്ചയ്ക്കും നേരിടുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം അഥവാ സി ഇത് കാഴ്ചയ്ക്കുണ്ടാകുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളാണ് തുടർച്ചയായ അസ്വസ്ഥതകൾക്ക് ഇത് കാരണമാകും കമ്പ്യൂട്ടറും മറ്റും ഉപയോഗിക്കുന്ന മുറിയിലെ വെളിച്ചം മോണിറ്ററിൽ നിന്നുള്ള അകലം സ്ക്രീനിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ അനുപാതം ഇരുപ്പ് തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ കണ്ണിൻ്റെ സമ്മർദ്ദത്തെ ബാധിക്കുന്നു പലപ്പോഴും ഇമചിമ്മാൻ പോലും മറന്നുകൊണ്ടുള്ള ഈ നോക്കിയിരുപ്പ് കണ്ണിലെ ജലാംശം ബാഷ്പീകരിച്ച് പോകാൻ ഇടയാക്കുകയും തന്മൂലം കണ്ണ് വരളുന്നതിനും കാരണമാകുന്നു ഇത് കാഴ്ച പ്രശ്നങ്ങൾക്ക് ഇടയാക്കും കണ്ണിൽ കരട് വീണതുപോലെയുള്ള അസ്വസ്ഥത അനുഭവപ്പെടുക തലവേദന കാഴ്ച മങ്ങുക കണ്ണുകൾ വരളുക ചൊറിച്ചിൽ അനുഭവപ്പെടുക വസ്തുക്കളെ രണ്ടായി കാണുന്ന അവസ്ഥയുണ്ടാകുക കഴുത്തിലും തോളുകളിലും വേദന അനുഭവപ്പെടുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ചാ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ തുടർച്ചയായ കമ്പ്യൂട്ടർ ഉപയോഗം കാരണം അത് കൂടാനുള്ള സാധ്യതയുണ്ട് ഇതിന് ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും മറ്റും ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് ബോധപൂർവം കണ്ണ് ചിമ്മുക ഇത് കണ്ണിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കും തുടർച്ചയായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ അല്പനേരം കണ്ണടച്ചിരിക്കുക ഇത് കണ്ണിലെ വരൾച്ച ഒഴിവാക്കാൻ സഹായിക്കും കണ്ണും മോണിറ്ററും തമ്മിൽ മുപ്പതിഞ്ച് അകലം പാലിക്കണം മോണിറ്ററിൽ നിന്നുള്ള അമിതമായ വെളിച്ചം പരിമിതപ്പെടുത്തണം തല ചരിച്ച് മോണിറ്ററിൽ നോക്കരുത് അത് കണ്ണിൻ്റെ സ്ട്രെയിൻ കൂട്ടും കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ മുറിയിലെ എ സിയുടെ തണുപ്പ് കുറയ്ക്കുക എ സി മുറിയിലിരുന്ന് ഏറെ നേരം കമ്പ്യൂട്ടർ നോക്കുന്നത് കണ്ണ് വരൾച്ച കൂട്ടും തുടർച്ചയായി ഫാൻ ഉപയോഗിക്കുന്നതും ഇത്തരത്തിൽ വരൾച്ചയ്ക്ക് ആക്കം കൂട്ടും രാത്രിയിൽ മറ്റ് ലൈറ്റുകൾ അണച്ച് കമ്പ്യൂട്ടറോ സ്മാർട്ട് ഉപയോഗിക്കരുത് അതും കണ്ണിൻ്റെ സ്ട്രെയിൻ കൂട്ടുന്ന ഘടകമാണ്